നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. അപ്പോൾ ഇന്നത്തെ ഓൺ റോഡ് ഡ്രൈവിംഗ് വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഡ്രൈവർ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്ന സമയത്ത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം റോഡിലൂടെ കറക്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് എന്നതാണ്. അപ്പം ഇതിനു മുമ്പൊക്കെ കാണിച്ചത് പിന്നെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് പിന്നെ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടാണ്, അതേപോലെ തന്നെ ഡ്രൈവറുടെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നിട്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ടാണ്. ഇന്ന് ആക്ച്വലി ഡ്രൈവർ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുക എങ്ങനെയാണ് പിന്നെ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നതെന്ന്. അപ്പം സംശയമുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു വഴിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് സ്വയം ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീല് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പം ഫസ്റ്റ് ഗിയർ ഇട്ട് പിന്നെ വണ്ടി മൂവ് ആക്കുവാണ്. ഇപ്പം സൈഡിൽ നിർത്തിയ വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ റൈറ്റ് മിറർ നോക്കുന്നു. റൈറ്റ് മിറർ നോക്കിയിട്ട് ബാക്കിൽ വണ്ടിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് പതിയെ മുമ്പോട്ടേക്ക് എടുക്കുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ റോഡിലേക്ക് കയറി, ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക് കട്ടായിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഗിയർ ആക്കുന്നു. സെക്കൻഡ് ഗിയർ ആക്കിയിട്ട് പതിയെ പോകുന്നു. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായ റോഡ് ആവുന്ന സമയത്ത് പിന്നെ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാം. നിങ്ങളിഷ്ടമാണ് ചേഞ്ച് ചെയ്യുന്നത്, നിങ്ങളിഷ്ടമാണ്. ഇപ്പോൾ എതിരെ നിന്ന് വണ്ടി വരുമ്പോൾ നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്ത് പോവാം. നിങ്ങൾ പെട്ടെന്ന് പാനിക് ആവേണ്ട കാര്യമില്ല. വണ്ടി വരുന്ന സമയത്ത്, എതിരെ നിന്ന് വണ്ടി കാണുന്ന സമയത്ത് ഒന്ന് സ്ലോ ആക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ സെക്കൻഡ് ഗിയറിൽ പതിയാണ് പോകുന്നത്. ഒരു ഇറക്കം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യാതെ പോകുന്നത്. വളവ് കൊണ്ടു പിന്നെ ഹോൺ അടിക്കുന്നുണ്ട്. നമ്മളിപ്പോ സെക്കൻഡ് ഗിയറിൽ പതിയെ പോകുന്നു. ഇനിയിപ്പോ കുറച്ച് നല്ല റോഡാണ്. അപ്പൊ നമ്മള് സെക്കൻഡ് ഗിയറിൽ തന്നെ പോകേണ്ട കാര്യമില്ല, എന്നുവെച്ചാൽ നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇതാ ഗിയർ സ്പീഡ് കൂട്ടി തേർഡ് ഗിയർ ആക്കുന്നു. തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ സ്പീഡ് കൂട്ടി ഫോർത്ത് ഗിയർ ആക്കുന്നു. നമുക്ക് ഫോർത്ത് ഗിയറിൽ അധികം സ്പീഡ് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ചിലവർക്കൊരു ഡൗട്ട് ഉണ്ടോ, നമ്മൾ ഫോർത്ത് ഗിയറിലാകുന്ന സമയത്ത് നല്ല സ്പീഡിൽ പോകേണ്ടത്, അങ്ങനെയൊന്നുമില്ല. ആക്സിലറേറ്റർ ചവിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഗിയറിൽ വണ്ടി മൂവ് ആവോ ഇല്ലയെന്ന്. ഫുൾ ആക്സിലറേറ്റർ കൊടുത്താൽ വണ്ടി മൂവ് ആവാത്ത ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യണം. നമ്മൾ ഫോർത്ത് ഗിയറിൽ ഒരു മീഡിയം സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വളവ് വരുന്നുണ്ട്, ഞാൻ ഗിയർ ഡൗൺ ചെയ്തു, ഹോൺ അടിക്കുന്നു, പതിയെ പോകുന്നു. വളവ് വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഗിയർ ഡൗൺ ചെയ്യണം, അതേപോലെ തന്നെ സ്ലോ ആക്കണം, ഹോൺ അടിക്കണം. ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. നമ്മളെപ്പോഴും വന്ന അതേ സ്പീഡിന് വളവ് തിരിയാൻ വേണ്ടി ശ്രമിക്കരുത്, അങ്ങനെയാണ് പലപ്പോഴും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എപ്പോഴും വളവ് കാണുന്ന സമയത്ത് സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എതിരെ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിലും നല്ലോണം ശ്രദ്ധിക്കണം. തേർഡ് ഗിയറിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഒരു കയറ്റം കാണുന്നു, നമ്മൾ താഴെ നിന്ന് സെക്കൻഡ് ഗിയർ ആക്കി. ഒരു സേഫായ മെത്തേഡ് അതാണ്, സെക്കൻഡ് ഗിയർ ആക്കിയിട്ട് പോവുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് വളരെ ഈസിയിൽ കയറ്റം കയറാൻ വേണ്ടിയിട്ട് പറ്റും. ഓടിച്ച് കയറ്റേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഓടിച്ച് കയറ്റേണ്ട കാര്യമില്ല, നമുക്ക് പതിയെ കയറ്റം കയറാൻ വേണ്ടിയിട്ട് പറ്റും സെക്കൻഡ് ഗിയറിലാവുന്ന സമയത്ത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ താഴെ നിന്ന് തന്നെ ഗിയർ മാറ്റിയത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മള് സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇറക്കമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യാത്തത്. ഇപ്പൊ സെക്കൻഡ് ഗിയറിൽ പോകുന്നു. ഈ ഇറക്കം കഴിഞ്ഞ ഉടനെ ഒരു കയറ്റമുണ്ട്, അത് നമ്മൾ സെക്കൻഡ് ഗിയറിൽ തന്നെ കയറുന്നു. ഇനിയിപ്പം നമ്മള് പതിയെ ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാന്ന്. സെക്കൻഡ് ഗിയറിൽ നമ്മൾ തേർഡ് ഗിയർ ആക്കുന്നു. നമ്മൾ തേർഡ് ഗിയർ ആക്കിയിട്ടുണ്ട്. തേർഡ് ഗിയർ ആക്കിയിട്ട് നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകുന്നു. അപ്പം തേർഡ് ഗിയറിലുള്ള സമയത്ത് നമ്മൾ നോക്കണം ആക്സിലറേറ്റർ ചവിട്ടുന്ന സമയത്ത് എങ്ങനെയുണ്ട് നോക്കുക. മൂവ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതേ ഗിയറിൽ തന്നെ സ്മൂത്ത് ആയിട്ട് പോവാം. നല്ല സ്പീഡിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നെക്സ്റ്റ് ഗിയറിലേക്ക് നമുക്ക് മാറ്റാൻ നോക്കാം. ഇവിടെ ഒരു ഹമ്പ് വരുന്നുണ്ട്. ഞാനിപ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറച്ചു, സെക്കൻഡ് ഗിയർ ആക്കി, ക്ലച്ച് കൊടുത്തു,
ഇതാ ക്ലച്ച് റിലീസാക്കി ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഇനി മറ്റൊരു കമ്പും കൂടി വരുന്നുണ്ട്. എന്താ ക്ലച്ച് കൊടുത്തു, ക്ലച്ച് കൊടുത്ത സമയത്ത് പിന്നെ പതിയെ ഹമ്പ് കയറി, അതിനുശേഷം പിന്നെ ആക്സിലറേറ്ററും കൂടി കൊടുത്തു. അപ്പോൾ ക്ലച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആക്സിലറേറ്റർ എപ്പോഴും ഒഴിവാക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒന്ന് സ്പീഡ് കൂട്ടി തേർഡ് ഗിയർ ആക്കുന്നു. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് പോകുന്നത്. ക്ലച്ചും ആക്സിലറേറ്ററും നമ്മൾ ഒന്നിച്ച് കൊടുക്കരുത്. ഇപ്പോൾ നമുക്ക് ഒരു കയറ്റാണ് ഇനി വരുന്നുള്ളത്. ഞാൻ ഇവിടെ നിന്ന് സെക്കൻഡ് ഗിയർ ആക്കുന്നു. സെക്കൻഡ് ഗിയർ ആക്കിയിട്ട് പതിയെ പോകുന്നു. ഒരു വളവും കൂടിയുണ്ട്, ഞാൻ ഹോൺ അടിച്ചു. എപ്പോഴും നിങ്ങൾ തുടക്കക്കാർ വണ്ടി ഓടിച്ച് കയറ്റുന്ന ഒരു ശീലം ഒഴിവാക്കുക. കയറ്റമൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ താഴെ നിന്ന് ഗിയർ മാറ്റി വരുന്നതാണ് ഏറ്റവും സേഫായ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിൽ തന്നെ ഈ ഒരു കയറ്റം കയറി. പതിയാണ് നമ്മൾ പോകുന്നത്, വലിയ സ്പീഡൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പോൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയാണ് ഏറ്റവും നല്ലത്. സ്പീഡിൽ പോയിട്ട് കയറ്റ ഓടിച്ച് കയറ്റി ഗിയർ മാറ്റുന്നത് അതൊന്നും ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട, പതിയെ പതിയെ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. അപ്പം സെക്കൻഡ് ഗിയറിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നും കൂടെ സ്പീഡ് കൂട്ടി ഞാൻ ഇത് തേർഡ് ഗിയർ ആക്കി. ചെറിയൊരു കയറ്റമുണ്ട്, നോക്കാം നമുക്ക് ഈ ഒരു കയറ്റം വലിക്കുക നോക്കാം, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും. നമ്മൾ തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കയറ്റം വലിക്കാത്ത ഒരു ഫീൽ ഉണ്ട്. ഞാനിതാ സെക്കൻഡ് ഗിയർ ആക്കി. സെക്കൻഡ് ഗിയർ ആക്കിയാൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് അത്യാവശ്യം കയറ്റമൊക്കെ കയറി പോകും. വളവ് കണ്ടു, ഞാൻ ഹോൺ അടിച്ചു, പതിയെ പോകുന്നു. നമ്മൾ സെക്കൻഡ് ഗിയറിൽ പതിയെ ആ കയറ്റം കയറി വന്നു. ഇനി നമുക്കൊരു മെയിൻ റോഡിലേക്കാണ് കയറേണ്ടത്. അപ്പം ഈ ഒരു റോഡിന്ന് ഒരു മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ഒരു ടി റോഡിലേക്കാണ് കയറുന്നത്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ട് സൈഡ് നോക്കുന്നു. ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കുന്നു, അതേപോലെ തന്നെ റൈറ്റ് സൈഡ് നോക്കുന്നു. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ഫസ്റ്റ് ഗിയർ ആക്കി. അപ്പോൾ വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ റോഡിലേക്ക് കയറാവൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. നമ്മൾ നോക്കി, ലെഫ്റ്റ് സൈഡ് നമ്മൾ ക്ലിയർ ആണോ എന്ന് നോക്കി. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ക്ലിയർ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ലെഫ്റ്റ് സൈഡ് ക്ലിയർ ആണെന്ന്. ഞാൻ പതിയെ വണ്ടി എടുക്കുന്നു, ലെഫ്റ്റ് സൈഡ് നോക്കിക്കൊണ്ട് വണ്ടി എടുക്കുന്നു. കണ്ടില്ലേ ഞാനിപ്പോൾ എത്ര സ്മൂത്തായിട്ടാണ് അകത്തേക്ക് കയറ്റിയത്. ഇനി ഞാൻ ലെഫ്റ്റ് ചേർത്ത് പോകുന്നു. നോക്കൂ നിങ്ങൾ, സെക്കൻഡ് ഗിയർ ആക്കി. ഞാൻ ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് പതിയാണ് വന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ ഒന്നുകൂടെ സ്പീഡ് കൂട്ടിയിട്ട് തേർഡ് ഗിയർ ആക്കുന്നു. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം സ്പീഡൊന്നുമില്ല, പതിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തം ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീല് കിട്ടുന്നില്ലേ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത്? നിങ്ങളാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഒരു ഡ്രൈവർ പോയിന്റ് ഓഫ് വ്യൂവിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചത്. നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പോട്ടേക്ക് പോകുമ്പം വളരെ റഫ് റോഡാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആ റഫ് റോഡ് കാണുന്ന സമയത്ത് പിന്നെ നമ്മൾ സെക്കൻഡ് ഗിയർ ആക്കുന്നു. സെക്കൻഡ് ഗിയർ ആക്കി. കണ്ടില്ലേ ഇപ്പോൾ നല്ല റഫ് റോഡാണ്. ഇപ്പം സെക്കൻഡ് ഗിയർ ആക്കിയിട്ട് പതിയെ പോകുന്നു, ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, ക്ലച്ച് ഫുള്ളാക്കി. നല്ല റഫ് റോഡാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വണ്ടി കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ പതിയെ റഫ് റോഡിലേക്ക് ഇറങ്ങി. ഇപ്പോൾ റോഡ് പണി നടക്കുന്നത് കൊണ്ടാണ് ഇപ്പം ഞാനിവിടെ ക്ലച്ച് ഫുള്ള് കൊടുത്തിട്ടുണ്ട്, ലൈക്കും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പോകുന്നില്ല, നല്ല റഫ് റോഡാണ്. പതിയെ മൂവ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഞാനിതാ ക്ലച്ച് റിലീസ് ചെയ്യുന്നു, ബ്രേക്കും റിലീസ് ചെയ്യുന്നു, ആക്സിലറേറ്റർ ലൈറ്റായിട്ട് കൊടുക്കുന്നു. സെക്കൻഡ് ഗിയറിൽ തന്നെ നമ്മൾ പതിയെ പോവാണ്. നമ്മളൊരു ടൗണിലേക്ക് എത്താൻ പോവാണ്. അപ്പം പിന്നെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ